വീക്ക്ലി വിത്ത് അയനാടൻ ബ്രോട്ട് ടു യു ബൈ ലണ്ടൻ നഗരത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം ജോയ് ആലുക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ 1 & 2 കാൾട്ടൺ ടെറസ് ഗ്രീൻ സ്ട്രീറ്റ് ലണ്ടൻ. റേഡിയോ ലൈമിന്റെ പ്രിയ ശ്രോതാക്കൾക്ക് വീക്ക്ലി വിത്ത് അയനാടൻ എന്ന ഷോയിലേക്ക് സ്വാഗതം. പോയ വാരത്തെ പ്രധാന സംഭവങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഈ വാർത്താധിഷ്ഠിത പരിപാടിയിൽ നിങ്ങളോടൊപ്പമുള്ളത് ലിൻസ് അയനാടൻ. യു കെ മലയാളികളുടെ ജീവിതത്തിന്റെ ഭാഗമായ റേഡിയോ ലൈമിന് 3 വയസ്സ്. 2021 ഓഗസ്റ്റ് മാസം 21-ാം തീയതി പ്രവർത്തനമാരംഭിച്ച റേഡിയോ ലൈം വിനോദവും വിജ്ഞാനവും വാർത്തകളും നിരൂപണങ്ങളും അഭിമുഖങ്ങളുമായി ഇക്കാലം അത്രയും യു കെ മലയാളികളെ ഒരു പുതിയ മാധ്യമ സംസ്കാരത്തിലേക്ക് എത്തിക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ചു. വാർഷിക ദിനമായ ഓഗസ്റ്റ് 21-ന് ആഘോഷ പരിപാടികൾ മാറ്റിവെച്ചുകൊണ്ട് അടുത്ത സമയത്ത് പ്രകൃതി ദുരന്തം വിതച്ച വയനാടിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് വയനാട് സ്വാതന്ത്ര്യ ദിനമായി ആചരിച്ചു. ഇക്കാലം അത്രയും കലവറയില്ലാതെ പിന്തുണ നൽകുന്ന ഓരോ ശ്രോതാക്കൾക്കും ഉദയകാംക്ഷികൾക്കും റേഡിയോ ലോമിന്റെ 1000 നന്ദി. യുദ്ധത്തിൽ രക്തസാക്ഷികളായ കുട്ടികളുടെ സ്മാരകത്തിൽ ആദരമർപ്പിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയും. യുക്രൈൻ മണ്ണിൽ തീവണ്ടി ഇറങ്ങി മണിക്കൂറുകൾക്ക് ശേഷമാണ് പ്രസിഡന്റിനെ മോദി കണ്ടത്. രക്തസാക്ഷികളായ കുരുന്നുകൾക്ക് യുക്രൈൻ ദേശീയ ചരിത്ര മ്യൂസിയത്തിലെ സ്മാരകത്തിലാണ് ഇരു നേതാക്കളും ആദരമർപ്പിച്ചത്. സോവിയറ്റ് യൂണിയനിൽ നിന്ന് 1991 യുക്രൈൻ സ്വതന്ത്രമായ ശേഷം ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ആ രാജ്യം സന്ദർശിക്കുന്നത്. യുക്രൈനിൽ മഹാത്മാഗാന്ധിയുടെ പ്രതിമയ്ക്ക് മുന്നിലും മോദി ആദരമർപ്പിച്ചു. 10 മണിക്കൂർ ട്രെയിൻ യാത്ര ചെയ്താണ് പ്രധാനമന്ത്രി യുക്രൈൻ തലസ്ഥാനമായ കീവിലെത്തിയത്. യുക്രൈനുമായി യുദ്ധം തുടരുന്നതിനിടെ നേരത്തെ റഷ്യയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം നടത്തിയതിൽ സെലൻസ്കി അടക്കമുള്ള പാശ്ചാത്യ രാജ്യ നേതാക്കൾ കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് പ്രധാനമന്ത്രി യുക്രൈനിലെത്തിയത്. താൻ വിജയിച്ചാൽ ടെസ്ല CEO എലോൺ മസ്കിനും മന്ത്രിസഭയിൽ സ്ഥാനമുണ്ടാകുമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ മറുപടിയുമായി എലോൺ മസ്ക്. താൻ സേവനത്തിന് തയ്യാറാണെന്ന മറുപടി പോസ്റ്റാണ് മസ്ക് പങ്കുവച്ചിരിക്കുന്നത്. സർക്കാർ കാര്യക്ഷമതാ വകുപ്പ് എന്നെഴുതിയ മൈക്ക് പോയിന്റിന് മുന്നിൽ നിൽക്കുന്ന ചിത്രമാണ് മസ്ക് പങ്കുവച്ചത്. നേരത്തെ അമേരിക്കൻ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ എലോൺ മസ്കിന് സ്ഥാനമാനങ്ങൾ നൽകുമെന്ന പ്രഖ്യാപനവുമായി ഡൊണാൾഡ് ട്രംപ് രംഗത്തു വന്നിരുന്നു. മസ്കിനെ മന്ത്രിസഭയിലേക്കോ ഉപദേശക സമിതിയിലേക്കോ പരിഗണിക്കുമെന്ന് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപ് പ്രതികരിച്ചത്. ട്രംപിനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മസ്കും അംഗീകരിച്ചിരുന്നു. അതേസമയം ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി കമല ഹാരിസിന്റെ പിന്തുണയുമായി അമേരിക്കൻ മുൻ പ്രസിഡന്റ് ബാരക് ഒബാമ രംഗത്ത് വന്നു. പ്രോസിക്യൂട്ടറായിരിക്കെ കമല ഹാരിസ് നടത്തിയ ഇടപെടലുകളെ പരാമർശിച്ച ഒബാമ അവർ വൻകിട ബാങ്കുകൾക്കെതിരെയും കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്നവർക്കെതിരെയും നടത്തിയ ഇടപെടലുകളും ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ ദിവസം ആരംഭിച്ച ഡെമോക്രാറ്റിക് ദേശീയ കൺവെൻഷനിൽ ജോ ബൈഡനും ഹില്ലരി ക്ലിന്റനും അടക്കമുള്ളവർ കമല ഹാരിസിന് പിന്തുണ അറിയിച്ചിരുന്നു. പോയ വാരത്തിലെ നാട്ടിലെ വാർത്തകൾ. കൊൽക്കത്തയിലെ RG കർ ആശുപത്രിയിൽ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കാൻ CBIയോട് സുപ്രീംകോടതി ആവശ്യപ്പെട്ടു. ബംഗാളിലും ബീഹാറിലും ഹൈദരാബാദിലും ഡ്യൂട്ടിക്കിടെ ഡോക്ടർമാർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ സുപ്രീംകോടതി എണ്ണിപ്പറഞ്ഞു. ഡോക്ടർമാരുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് രാജ്യത്തിന്റെ താൽപര്യമാണ് എന്നും ഇതിന് ആവശ്യമായ നടപടികളെടുക്കാൻ മറ്റൊരു ബലാത്സംഗം വരെ കാത്തിരിക്കാൻ കഴിയില്ല എന്നും കോടതി അഭിപ്രായപ്പെട്ടു. ബംഗാൾ സർക്കാരിന്റെ അധികാരം സമാധാനപരമായി പ്രതിഷേധിക്കുന്നവരുടെ മേൽ അഴിച്ചുവിടരുതെന്ന് കോടതി പറഞ്ഞു. അതേസമയം ബംഗാളിൽ RG കർ മെഡിക്കൽ കോളേജിൽ വനിതാ ഡോക്ടർ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. കേസിൽ RG കർ മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ ചോദ്യം ചെയ്യുന്നത് 4-ാം ദിവസവും തുടരുകയാണ്. ജൂനിയർ ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ ഡോക്ടർമാർ നടത്തുന്ന സമരം അവസാനിപ്പിക്കണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. വൻ പ്രതിഷേധം നടക്കുന്ന ബംഗാളിൽ നഗരമധ്യത്തിൽ നടിക്ക് നേരെയും ആക്രമണം. ബംഗാളി നടി പായൽ മുഖർജിയാണ് രാത്രി ബൈക്കിലെത്തിയവർ കാർ തടഞ്ഞു നിർത്തി ആക്രമിച്ചത്. ഓഹരി വിപണിയിൽ നിന്ന് അനിൽ അംബാനിയെ വിലക്കി സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. 5 വർഷത്തേക്കാണ് ഓഹരി വിപണിയിൽ ഇടപെടുന്നതിന് വിലക്കേർപ്പെടുത്തിയിരിക്കുന്നത്. 25 കോടി രൂപ പിഴയും അടയ്ക്കണം. റിലയൻസ് ഹോം ഫിനാൻസ് ലിമിറ്റഡിൽ നിന്ന് ഫണ്ട് വഴിതിരിച്ചുവിട്ടെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് നടപടി. ഇതോടെ വിപണിയിൽ ലിസ്റ്റ് ചെയ്ത കമ്പനികൾ ഡയറക്ടറാകാനോ മറ്റുയർന്ന സ്ഥാനങ്ങൾ വഹിക്കാനോ കഴിയില്ല. റിലയൻസ് ഹോം ഫിനാൻസ് വിപണിയിൽ 6 മാസത്തെ വിലക്കും സെബി ഏർപ്പെടുത്തിയിട്ടുണ്ട്. റിലയൻസ് ഹോം ഫിനാൻസിലെ പ്രധാന മാനേജർമാരുടെ സഹായത്തോടെ പണം തട്ടിയെടുക്കാൻ അനിൽ അംബാനി ആസൂത്രണം നടത്തിയെന്നാണ് കണ്ടെത്തൽ. ആസ്തികളും വരുമാനവും ഇല്ലാത്ത കമ്പനികൾക്ക് കോടികളുടെ വായ്പകൾ അനുവദിക്കുന്നതിൽ കമ്പനി അധികാരികൾ അമിത താൽപര്യം കാണിച്ചുവെന്നും റിപ്പോർട്ടിലുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് കത്ത് നൽകി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സമഗ്ര അന്വേഷണം പ്രഖ്യാപിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ഇരകൾ നൽകിയ മൊഴികളുടെയും സമർപ്പിച്ച തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ വനിതാ IPS ഉദ്യോഗസ്ഥയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ച് അന്വേഷണം നടത്തണമെന്നും VD സതീശൻ ആവശ്യപ്പെട്ടു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കടുംവിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ ദൌർഭാഗ്യകരമാണെന്ന് WCC അംഗം DD ദാമോദരൻ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ 5 പേജുകളിലെ 11 ഖണ്ഡികകൾ മുന്നറിയിപ്പില്ലാതെ സർക്കാർ ഒഴിവാക്കിയെന്നാണ് ആരോപണം. ഏറ്റവും ക്രൂരമായ ലൈംഗിക
ലൈംഗികാതിക്രമ വിവരങ്ങളിൽ ഉൾപ്പെട്ട ഭാഗങ്ങളാണ് ഒഴിവാക്കിയത്. അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതികരണം വൈകിയതിൽ അമ്മയ്ക്ക് വീഴ്ച സംഭവിച്ചുവെന്ന നടൻ ജഗദീഷ്, ഒറ്റപ്പെട്ട സംഭവമാക്കി ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല, പരാതി ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കുക തന്നെ വേണം, പേജുകൾ എന്തുകൊണ്ട് ഒഴിവാക്കിയെന്നതിൽ സർക്കാരും വ്യക്തമായ വിശദീകരണം നൽകണമെന്ന് ജഗദീഷ് ആവശ്യപ്പെട്ടു. റിപ്പോർട്ട് പുറത്തുവരുവാൻ എന്തുകൊണ്ട് താമസിച്ചു? അത് പാടില്ലായിരുന്നു, അന്നേ പ്രസിദ്ധീകരിക്കേണ്ടതായിരുന്നു. ഇരിയുടെ പേര് ഒഴിവാക്കാം, വേട്ടക്കാരന്റെ പേര് വെട്ടിമാറ്റേണ്ടതില്ല. സമൂഹത്തിലെ ഭാഗമെന്ന നിലയിൽ സിനിമയിൽ ഇത്തരം പുഴുക്കുത്തുകൾ ഉണ്ടെങ്കിൽ അവരെ പുറത്തു കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം അമ്മ ഏറ്റെടുക്കണമെന്നും ജഗദീഷ് കൂട്ടിച്ചേർത്തു. സർക്കാരിന് ആരെയും രക്ഷിക്കാനില്ല എന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിയമമന്ത്രി കൂടിയായ പി രാജീവ് പ്രതികരിച്ചു. ഇനിയെല്ലാം കോടതിയാണ് തീരുമാനിക്കേണ്ടതെന്നും രാജീവ് പറഞ്ഞു. മൊഴിയുടെ അടിസ്ഥാനത്തിൽ നിയമ നടപടി എടുക്കണമെന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിർദ്ദേശമുണ്ടായില്ല, സ്വകാര്യത മാനിച്ചുകൊണ്ടാണ് സ്പെഷ്യൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഖണ്ണിക ഒഴിവാക്കിയത്. മുഴുവൻ റിപ്പോർട്ടും കോടതിയിലേക്ക് വരും, കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി പി രാജീവ് കൂട്ടിച്ചേർത്തു. വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് സർക്കാർ നൽകിയ സഹായത്തിൽ നിന്ന് ലോൺ തിരിച്ചുപിടിച്ച ബാങ്കുകളുടെ നടപടി വിമർശിച്ച് ഹൈക്കോടതി. ദുരന്തബാധിതരെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ ബാങ്കുകൾക്ക് ഭരണഘടനാപരമായ ബാധ്യതയുണ്ട്. ദുരന്തബാധിതരോടുള്ള മാനുഷിക സമീപനം ബാങ്കുകൾ നഷ്ടപ്പെടുത്തുന്നുവെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. ദുരന്തബാധിതരിൽ നിന്ന് വായ്പ തുക തിരിച്ചുപിടിക്കരുതെന്നും കോടതി നിർദ്ദേശിച്ചു. ഈ രീതിയിൽ ബാങ്കുകൾ ഇടപെടരുത്, സഹാനുഭൂതി നഷ്ടപ്പെടുത്തുന്ന നടപടിയാണ് ബാങ്കുകളുടേതെന്നും ഹൈക്കോടതി വിമർശിച്ചു. സ്പോർട്സ് വാർത്തകൾ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് താരം ശിഖർ ധവാൻ. ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യയുടെ മികച്ച ഓപ്പണിംഗ് ബാറ്റർമാരിലൊരാളായ ധവാൻ അന്താരാഷ്ട്ര ആഭ്യന്തര ക്രിക്കറ്റ് ടൂർണമെന്റുകളിൽ നിന്നാണ് കളമൊഴിയുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോ സന്ദേശത്തിലൂടെ താരം തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത്. 20 വർഷം നീണ്ട ക്രിക്കറ്റ് കരിയറിനാണ് ധവാൻ വിരാമം കുറിച്ചിരിക്കുന്നത്. 2010 ഒക്ടോബറിൽ ഇന്ത്യയ്ക്ക് വേണ്ടി ഏകദിനത്തിൽ അരങ്ങേറ്റം കുറിച്ച് ധവാൻ ഇടംകൈ ഓപ്പണിംഗ് ബാറ്റർ നിലയിൽ ടീമിൽ തന്റേതായ സ്ഥാനം ഉറപ്പിച്ചു. 2013 മുതൽ 3 ഫോർമാറ്റുകളിലെയും ടീമിൽ സ്ഥിര സാന്നിധ്യമായി. 2015 ഏകദിന ലോകകപ്പിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമാണ് ശിഖർ ധവാൻ. 2022 ഡിസംബറിലാണ് താരം അവസാനമായി ഇന്ത്യൻ കുപ്പായം അണിയുന്നത്. പിന്നീട് IPLൽ പഞ്ചാബ് കിങ്സിന്റെ നിർണായക താരമായി ധവാൻ കളം നിറഞ്ഞു. ഇക്കാലം അത്രയും തനിക്ക് പിന്തുണയും സ്നേഹവും നൽകിയ BCCIക്കും ആരാധകർക്കും ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ടാണ് ധവാൻ തന്റെ വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഈ ആഴ്ചയിലെ വാർത്താധിഷ്ഠിത പരിപാടി ഇവിടെ അവസാനിക്കുന്നു. അടുത്തയാഴ്ച ഇതേ സമയം നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം ലിൻസ് അയനാടൻ.